നമസ്കാരം. ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളെ മുതൽ ഫസ്റ്റ് ബെൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ പാഠ്യ പദ്ധതി. കൊറോണ വൈറസ് വ്യാപനം മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെ നേരിടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഓൺലൈൻ പഠന പദ്ധതിയിലൂടെ. ഇത്തരത്തിൽ ഒരു പുതിയ സമ്പ്രദായം മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ പഠന സമ്പ്രദായം റെഗുലർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഒരുപക്ഷെ ചരിത്രമായേക്കാം. അതോടൊപ്പം തന്നെ നിരവധി ആശങ്കകളും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എഫക്റ്റീവ് ആവുക, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇത്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും തുടങ്ങി പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. എങ്ങനെയാണ് ഇത് ഇതിനെ സമീപിക്കേണ്ടത് തുടങ്ങിയ പല ചോദ്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ഒരു ഓൺലൈൻ പഠന സമ്പ്രദായം ഈ ജൂൺ 1 മുതൽ ആദ്യത്തെ ആഴ്ച ഒരു ട്രയൽ റൺ എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. ആശങ്കകൾ അകറ്റാൻ വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ്, കേരള വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പഠന സമ്പ്രദായം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇനി നമ്മുടെ പഠനം മുടങ്ങില്ല. ജൂൺ 1 സ്കൂളുകളിൽ ഫസ്റ്റ് ബെൽ. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയാണ് ഫസ്റ്റ് ബെൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ടാവും. എങ്ങനെ നമുക്കിത് ആക്സസ് ചെയ്യാമെന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ആക്സസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് നമുക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മുടെ വീട്ടിലെ ടിവിയിൽ തന്നെ ഈ ക്ലാസ്സുകൾ കാണുക എന്നുള്ളത് തന്നെയായിരിക്കും. വിക്ടേഴ്സ് ചാനൽ ഒരു ഫ്രീ ചാനലായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ DTHലും കേബിൾ ടിവിയിലും ഒക്കെ നമുക്ക് ഈ ചാനൽ ലഭ്യമാണ്. അപ്പോൾ അത് മുൻകൂട്ടി ഉറപ്പുവരുത്തുക. എങ്കിലും സാങ്കേതിക തടസ്സം ഇക്കാര്യത്തിൽ നേരിട്ടാൽ നമുക്ക് വിക്ടേഴ്സ് വെബിൽ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. വിക്ടേഴ്സ് വെബിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നതിനായി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം www.victors.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് നമുക്ക് മുന്നിലേക്ക് വരും. ഇതിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പരിണയ എന്നുള്ള ഒരു മൂവിയാണ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ക്ലാസ്സുകൾ നമുക്ക് ലൈവായിട്ട് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇവിടെ സൈഡിൽ കാണാനും സാധിക്കുന്നതാണ്. ഇനി ടിവിയും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലും നമുക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ വിക്ടേഴ്സ് ചാനലിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി നാം സാധാരണ ചെയ്യുന്നതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം കൈറ്റ് വിക്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വിക്ടേഴ്സ് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് മുന്നിലേക്ക് വരും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിൽ ഓപ്പൺ എന്നുള്ളതാണ് കാണിക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെബ് പേജിൽ കണ്ടതുപോലെയുള്ള ലൈവ് സ്ട്രീമിംഗ് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലും കാണാൻ സാധിക്കും. ഈ രീതിയും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിൽ ലൈവ് സ്ക്രീനിങ് നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഏത് ക്ലാസ്സാണോ ഉണ്ടാവുക അത് നമുക്ക് ചുവടെ സമയവും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എപ്പോഴാണ് ഈ ക്ലാസ്സുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു സംശയം, ഒരു വീട്ടിൽ തന്നെ വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഒരുമിച്ച് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 വരെയാണ് ക്ലാസ്സുകളെങ്കിലും എല്ലാ ക്ലാസ്സുകളിലെ കുട്ടികൾക്കും ഒരുമിച്ചല്ല ക്ലാസ്സുകൾ. അപ്പോൾ ക്ലാസ്സുകളുടെ സമയക്രമം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്ന സമയം നമുക്ക് പരിശോധിക്കാം. +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ 8:30 മുതൽ 10:30 വരെയാണ് ക്ലാസ്സുകൾ. പുനഃസംപ്രേഷണം രാത്രി 7 മുതൽ 9 വരെ. 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ 11 മുതൽ 12:30 വരെയാണ് ഇതേ ക്ലാസ് തന്നെ വീണ്ടും 5:30 മുതൽ 7:30 വരെ വൈകിട്ട് പുനഃസംപ്രേഷണം ചെയ്യുന്നതാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രാവിലെ 10:30 മുതൽ 11 വരെ അരമണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 12:30 മുതൽ 1 വരെയാണ്. 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്
ഒന്ന് മുതൽ 1:30 വരെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് 1:30 to 2 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. 5 ക്ലാസ്സിലെ കുട്ടികൾക്ക് 2 to 2.5 വരെയാണ്. 6 ക്ലാസ്സിലെ കുട്ടികൾക്ക് 2.5 to 3 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് 3 to 3.5 വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. 8 ക്ലാസ്സിലെ കുട്ടികൾക്ക് 3.5 to 4 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. 9 ക്ലാസ്സിലെ കുട്ടികൾക്ക് 4.5 to 5.5 വരെ 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക. ഇത്തരത്തിലാണ് ക്ലാസ്സുകളുടെ സമയക്രമം. അതാത് ക്ലാസ്സിലെ കുട്ടികൾ അവർക്ക് അനുവദിച്ച സമയത്ത് ടി വിക്ക് മുന്നിൽ എത്തിയാൽ മതിയാവും. ഇനി ഇത് ഇതേ ക്ലാസ്സുകൾ തന്നെ വീണ്ടും പുനഃസംപ്രേഷണം ചെയ്യുന്നതാണ്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരു തവണ കണ്ടത് വീണ്ടും കാണണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ വിവിധ ക്ലാസ്സുകളിൽ ആയിട്ട് പുനഃസംപ്രേഷണം ഇതേ ക്ലാസ്സുകൾ തന്നെ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ നടന്ന ക്ലാസ്സുകൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ശനി ഞായർ ദിവസങ്ങളിൽ. 1 to 9 വരെയുള്ള ക്ലാസ്സുകളിലെ വീഡിയോ ലെക്ചേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുക. ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, പഠിക്കാൻ പാഠപുസ്തകം വേണ്ടേ എന്നുള്ളതാണ്. പാഠപുസ്തകങ്ങൾ എല്ലാ സ്കൂളുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾക്ക്, വിദ്യാർത്ഥികൾ പോകേണ്ട ആവശ്യമില്ല, രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ പോയി പുസ്തകം വാങ്ങി വരാൻ സൗകര്യമുള്ളവർക്ക് വാങ്ങി വരാവുന്നതാണ്. അതുമല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിച്ച്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പഠിച്ച പുസ്തകങ്ങളുണ്ടെങ്കിൽ വാങ്ങിച്ച് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ, ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് നോക്കാം. പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായി www.samagra.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വെബ്സൈറ്റും ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് നമുക്ക് മുന്നിൽ ദൃശ്യമാകും. അവിടെ നമ്മൾ മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ക്ലാസ്സിലെ പുസ്തകമാണ് വേണ്ടത് ആ ക്ലാസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് സബ്ജക്റ്റാണോ, ഏത് സബ്ജക്റ്റിൻ്റെ പുസ്തകമാണോ വേണ്ടത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബയോളജിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബയോളജിയുടെ 10 ക്ലാസ്സിലെ പുസ്തകം നമുക്ക് മുന്നിൽ ദൃശ്യമായിരിക്കുകയാണ്. 1 ഉം 2 ഉം. 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി നമുക്ക് മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ 10 ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൻ്റെ 1 ഭാഗം നമുക്ക് മുന്നിലേക്ക് PDF രൂപത്തിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പുസ്തകത്തിലെ അതേ കണ്ടൻറ്റ് തന്നെയാണ് ഇതിലും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഈ വേർഷനാണ് എന്ന് മാത്രമാണ്. അപ്പോൾ വിവിധ പാഠഭാഗങ്ങൾ, ആദ്യം മുതലുള്ള പാഠഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ പാഠം അറിയാനും പ്രതികരിക്കാനും എന്നുള്ള പാഠത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി പുസ്തകത്തിലുള്ളതുപോലെ തന്നെ നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഓരോ വിഷയത്തിൻ്റെയും പുസ്തകങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഭാഗം 2 ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈയൊരു വീഡിയോയിലൂടെ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ഉണ്ടാവാനിടയുള്ള സംശയങ്ങൾ മാറിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ബാക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് തികച്ചും വിഭിന്നമായ ഒരു പഠനാനുഭവമാവും ഇത് സമ്മാനിക്കുക. ഒപ്പം നാം ഒരു പുതിയ ചരിത്രത്തിൻ്റെ ഭാഗമാവുക കൂടിയാണ്. അപ്പോൾ ആശങ്കകൾ വേണ്ട, ആശംസകൾ. ഈ വീഡിയോ എല്ലാവർക്കുമായി ഷെയർ ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു.